വർഷത്തിലേറിയ ശേഷം ഭൂമാഫിയിൽ നിന്ന് 67,000 ഏക്കർ ഭൂമി തിരികെ പിടിച്ച് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജ്യത്തെ ചരിത്രമായി മാറി. അതേസമയം കേരളത്തിൽ 19 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഭൂമാഫിയകൾ കൈവശം വെച്ചിരിക്കുന്നതും അതിൽ പകുതിയും പാട്ട കാലാവധി കഴിഞ്ഞതുമാണ്. യുപിയിൽ യോഗി 67,000 ഏക്കർ സർക്കാർ ഭൂമി തിരികെ പിടിച്ചപ്പോൾ കേരളത്തിൽ ശബരിമല അയ്യപ്പന്റെ പൂങ്കാവനമായ സർക്കാരിന്റെ ചെറുവള്ളി എസ്റ്റേറ്റ് കേസിൽ തോറ്റ ബിലീവേഴ്സ് ചർച്ചിന് പിണറായി നൽകി. അതും 2,400 ഏക്കർ ഭൂമി. അവിടെയാണ് യുപിയിൽ യോഗി ഭൂമി പിടിച്ചെടുത്തത് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന പ്രസക്തി. യുപി നിയമസഭയിൽ MLA സുരേഷ് കുമാർ ത്രിപാഠി ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു യോഗി ആദിത്യനാഥ്. 2017 അധികാരത്തിൽ വന്ന ശേഷം 67,000 ഏക്കറിലധികം സർക്കാർ ഭൂമി വിവിധ രാഷ്ട്രീയ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ ലാൻഡ് മാഫിയ കൈക്കലാക്കിയ ഭൂമി സ്വതന്ത്രമാക്കിയിട്ടുണ്ട്. മാഫിയകൾ പിടിച്ചെടുത്ത പൊതു സ്വകാര്യ ഭൂമി സ്വതന്ത്രമാക്കുന്നതിന് ആന്റി ലാൻഡ് മാഫിയ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരുന്നു. ഇവരാണ് ഭൂമാഫിയയിൽ നിന്ന് ഭൂമി സർക്കാരിന്റെ ഉടമസ്ഥതയിലാക്കിയത്. കണ്ടെടുത്ത ഭൂമി കുട്ടികൾക്കും യുവാക്കൾക്കുമായി സംസ്ഥാനത്തെ കായിക മൈതാനങ്ങൾ വികസിപ്പിക്കുന്നതിന് ഉപയോഗിക്കും. സ്പോർട്സ് മൈതാനത്തിന് മുൻഗണന നൽകിയിട്ടുണ്ട്. അത് സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലോ യുവജനക്ഷേമ വകുപ്പിലോ MGNRGA കീഴിലോ ആയിരിക്കുമെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. അതേസമയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. പിണറായി സ്വന്തം പരാജയം മറച്ചു വെക്കാനാണ് യോഗി ആദിത്യനാഥിനെ ആക്ഷേപിക്കുന്നതെന്ന് K.സുരേന്ദ്രൻ പറഞ്ഞു. വികസനങ്ങളുടെ കാര്യത്തിലും ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിലും യോഗിയുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത മാത്രമേ പിണറായിക്ക് ഉള്ളൂവെന്നും K.സുരേന്ദ്രൻ വെട്ടിത്തുറന്നു പറഞ്ഞു. BJP വിജയ യാത്രയുടെ ഭാഗമായി മലപ്പുറത്തെത്തിയ സുരേന്ദ്രൻ അവിടെ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. യോഗി ആദിത്യനാഥ് അധികാരത്തിലിരുന്ന് അഴിമതി നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓഫീസിൽ കള്ളക്കടത്തുകാർ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുകയാണ്, ജയിലിൽ കിടക്കുകയല്ല. യോഗി ആദിത്യനാഥിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണമോ ഡോളറോ കടത്തിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല. സ്വന്തം പരാജയം മറച്ചു വെക്കാനാണ് UP മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ ആക്ഷേപിക്കുന്നത്. യോഗിയെ അധിക്ഷേപിക്കുന്നതിനു മുൻപ് സ്വന്തം വീഴ്ച മുഖ്യമന്ത്രി അംഗീകരിക്കണമെന്നും സുരേന്ദ്രൻ പറയുന്നു. അതേസമയം ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിർമ്മിക്കാനും UP സർക്കാർ ഒരുങ്ങുകയാണ്. ജയ്പൂരിലാണ് വിമാനത്താവളം നിർമ്മിക്കുക. ഒന്നാം ഘട്ടം 2023 യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി UP സർക്കാർ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ 2,000 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഇതിനായി മൊത്തം 4,588 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഒരേ സമയം 6 വിമാനങ്ങൾക്ക് ഇറങ്ങാനും പുറപ്പെടാനും കഴിയുന്ന തരത്തിലാണ് വിമാനത്താവളത്തിന്റെ പദ്ധതി രൂപരേഖ. ഇതിനായി 1,334 ഹെക്ടർ സ്ഥലത്താണ് വിമാനത്താവളം ഒരുങ്ങുന്നത്. ജയ്പൂർ വിമാനത്താവളത്തിന് അടുത്തായി ഇലക്ട്രോണിക് സിറ്റിയും സംസ്ഥാന ധനമന്ത്രി സുരേഷ് കുമാർ ഖന്ന അവതരിപ്പിച്ച ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയോധ്യ, വാരണാസി എന്നീ ക്ഷേത്ര നഗരികളുടെ സൗന്ദര്യവൽക്കരണത്തിനായി 200 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു. 400 കോടി രൂപ ഗംഗ എക്സ്പ്രസ് വേക്കായി വകയിരുത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.